അഡലൈഡിലെത്തുന്ന സഞ്ചാരികളുടെ ഹോട്ട്സ്പോട്ടായ വിക്ടർ ഹാർബറിന് സമീപത്തുള്ള ചെറിയൊരു ദ്വീപാണ് ഗ്രാനൈറ്റ് ഐലൻഡ്. അഡലൈഡിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ദൂരമുള്ള വിക്ടർ ഹാർബറിലേക്ക് പതിവ് പോലെ ഹിൽസിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. മൗണ്ട് ബാർക്കറിൽ നിന്നും ഗോൾവേയിൽ നിന്നുമൊക്കെ ഹെറിറ്റേജ് ട്രെയിൻ സർവീസുകളിലും ഇവിടെ എത്താം. വിക്ടർ ഹാർബറിലേക്കുള്ള റൗണ്ട് എബൌട്ട് തിരിഞ്ഞപ്പോൾ ഇവിടുത്തെ ശൈലിയിൽ തടി ഉപയോഗിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന ചില ഇരുനില കെട്ടിടങ്ങൾ കാണുകയുണ്ടായി. കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഐലൻഡിലേക്കുള്ള കോസ്വേയിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഏതാണ്ട് 600 മീറ്റർ ദൂരം വരുന്ന ഈ പാലത്തിലൂടെ കാൽനടയായോ അല്ലെങ്കിൽ കുതിരയെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാമിലോ ഐലൻഡിലേക്ക് പോകാം. 1894 തുടങ്ങിയ ഈ ട്രാം ഇപ്പോഴും തുടരുന്ന ലോകത്തെ ഏറ്റവും പഴയ സർവീസുകളിലൊന്നാണ്. ഒരേ സമയം 40 പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രാമിൻ്റെ ടിക്കറ്റിന് $15 നിരക്ക്. ഇരുവശവും ഉറപ്പിച്ചിട്ടുള്ള പാലങ്ങളിലൂടെ ട്രെയിൻ സഞ്ചരിക്കുന്നതിന് സമാനമായാണ് ഇതിൻ്റെയും യാത്ര. ഞങ്ങളെപ്പോലെ തന്നെ കോസ്വേയിലുള്ള നടപ്പാതയിലൂടെ നടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. വിക്ടർ ഹാർബറിൽ നിന്നുമുള്ള ഉല്ലാസ ബോട്ട് യാത്രകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. മെയ് മുതലുള്ള മഞ്ഞുകാലത്താണെങ്കിൽ ബോട്ട് യാത്രകളിൽ തിമിംഗലങ്ങളെ കാണാനുള്ള അവസരവുമുണ്ട്. കോസ്വേ അവസാനിക്കുന്നതിന് സമീപത്തു നിന്ന് ദ്വീപിനെ ചുറ്റിവരാനുള്ള നടപ്പാതകൾ ആരംഭിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാറകളാണ് ഈ ദ്വീപിൻ്റെ ഭൂരിഭാഗവും. അവിടെവിടെയായി ചില കൗതുകകരമായ നിർമ്മിതികളും കാണാം. മുൻപ് ജനവാസമുണ്ടായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ പൂർണ്ണമായും വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ദ്വീപിൻ്റെ മറുഭാഗത്തു നിന്ന് കടൽ നോക്കി നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. കടലിൽ കുറച്ചു ദൂരെ ഒരു തിരയിളക്കം തിമിംഗലമാണെന്ന പ്രതീക്ഷയിൽ സൂം ചെയ്തെങ്കിലും അത് ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കൂട്ടം മാത്രമായിരുന്നു. ഈ നടപ്പാത ചെന്ന് നിൽക്കുന്നത് വടക്കുവശത്തുള്ള ഒരു ഉയർന്ന പാറക്കെട്ടിലേക്കാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വശത്തായി വിക്ടർ ഹാർബർ ടൗണും മറുഭാഗത്ത് കടലും കാണാം. താഴെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ കോസ്വേയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഹോഴ്സ് ട്രാം അവസാനിക്കുന്ന സ്റ്റേഷൻ ഇവിടെയാണ്. പുതിയ പാലം വരുമ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പഴയത് പൊളിച്ചു മാറ്റുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത ലക്ഷ്യമായ ഗോൾവേയിലേക്ക് നീങ്ങി.